എന്താ ഉസ്താദ് വന്നിട്ടൊരു ബഹുമാനമില്ലാത്തത്? ഒന്ന് എഴുന്നേറ്റ് നോളില്ല. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب. أري الكاميرا. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. കുട്ടികളെ കുറെ കഷ്ടപ്പെടുത്തിയല്ലേ, അനുഭവിക്കേ. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറേ അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട്. അവരാണ് എഴുന്നേൽക്കാത്തത്, പ്രതികരണശേഷിയുള്ള ആൾക്കാർ. നമ്മളെ ക്ലാസ്സിലും അങ്ങനെ കാണാലോ. എൻ്റെ വിഷയം നിൽക്കണോ പോകണോ എന്നുള്ള, അതാണ് നമ്മളെ വിഷയം. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്, നിൽക്കണോ പോകണോ. ഇരുന്നോളി. അധ്യാപകർ ആകാൻ വിധിക്കപ്പെട്ടവർ, അധ്യാപകർ ആകാൻ തീരുമാനിച്ചവർ, അധ്യാപനമാണ് എൻ്റെ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞവർ, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നമ്മളെ കൂട്ടത്തിൽ മൊത്തം ഉണ്ടാവും, അധ്യാപകരുടെ കൂട്ടത്തിലുണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് എങ്ങനെങ്കിലും വോളണ്ടറി റിട്ടയർമെൻറ്റോ റിട്ടയർമെൻറ്റോ ഒക്കെ കിട്ടി ഒരു കേസിലും കുലുമാലിലൊന്നും കുടുങ്ങാതെ തടി സലാമത്താക്കിയ മതി എന്നാണ് അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അതിന് മാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്ലൈഡിൽ ഒതുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഇതിവിടെ ഒതുങ്ങിയത്, അല്ലെങ്കിൽ ഒരു കിതാബ് തന്നെ എഴുതേണ്ടി വരും. കുട്ടികൾ എയറിലാണ് ജീവിക്കുന്നത്, മണ്ണിൽ ഇറങ്ങിയിട്ട് അവർക്ക് പരിചയമില്ല. അവർ ഡിജിറ്റൽ നാറ്റീവ്സ് ആണ്. സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലെങ്കിലും അവർ ജീവിക്കും, പക്ഷേ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. മെൻ്റൽ ഹെൽത്ത് ഏറ്റവും കൂടുതൽ സന്തോഷപ്പോ ഈ സൈക്കോളജിസ്റ്റുകൾക്കും സൈക്കാട്രിസ്റ്റുകൾക്കുമാണ്, കാരണം അത്രമാത്രം കേസാണ്. അവരെ കൊണ്ട് കേസ് എടുത്തിട്ട് തീരുന്നില്ല, അത്രമാത്രം കേസുകളെ വന്നുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ ഒരു ഇൽമു ഇട്ടാൻ വേണ്ടി നമ്മൾ ദാഹിക്കുകയായിരുന്നു, ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡാണ്. മുമ്പൊന്നും പിന്നൊന്നും വളർത്തുന്നു എടുത്തുനിന്നു കീപ്പെട്ടുന്നു താഴത്തുനിന്നു ഒക്കെ ഇൽമാണ്. ഇതിൻ്റെ ഇടയിൽ കെട്ട് ശരിക്കപ്പെട്ട് ശ്വാസം മുട്ടുകയാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നോക്കിയാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. നമ്മൾ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ, അധ്യാപകൻ എന്നുള്ള പണിയിലേക്ക് വരുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട്. മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. കുട്ടികൾക്ക് തീരെ ശ്രദ്ധ നിൽക്കണില്ല. അവരുടെ ഏറ്റവും വലിയ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ ബി എഡിന് പഠിക്കുമ്പോൾ പറയാം 20 മിനിറ്റ് എന്നൊക്കെയാണ്, ഇപ്പം 50 സെക്കൻഡാണ്. 50 സെക്കൻഡിലധികം ഒരു സാധനവും അതിനെ പിന്നെ ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇട്ട് കാണുന്ന രൂപത്തിലുള്ള ഒരു കുട്ടികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിജിറ്റൽ ഡിവൈസിൽ മാത്രം അവർക്ക് വിശ്വാസമുള്ളൂ, ടീച്ചർമാരെ അവർക്ക് ഒരു വിശ്വാസമില്ല. നമ്മളെ നിങ്ങളെ ഒരു ജീവിക്കാനുള്ള പരിപാടിയല്ലേ, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതല്ലേ, നടന്നോട്ടെ എന്നുള്ളവർക്കുള്ള ഒരു സഹകരണത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത്. ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുകയാണ്, നിൽക്കണോ
പോണം. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റിയൽ എസ്റ്റേറ്റാണ് ഇതിനേക്കാളും നല്ലത്, ഗൾഫ് പോയാലാണ് നല്ലത്, സ്വന്തമായിട്ട് ഒരു ചെറിയ ഒരു പലചരക്ക് കട തുടങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ശരിയാണ്. ഈ കുട്ടികളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് തൊപ്പി ജനറേഷനാണ്, ഒരു സമാന്തര ലോകത്താണ് അവർ ജീവിക്കുന്നത്. വീട്ടുകാർക്ക് ഒരു സംഗതി വരെ പറ്റി പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞാൽ നേരെ സൂയിസൈഡാണ്, ആത്മഹത്യയാണ്. ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും കരകയറാനോ രക്ഷപ്പെടാനോ സന്മാർഗം കിട്ടാനോ ഒരു കച്ചിത്തുരുമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ, ഞാനും നിങ്ങളും മാത്രമാണ്. ഈ ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എല്ലാം കൃത്യമായി റെഡിയാണ്, കുട്ടികളൊക്കെ പറഞ്ഞത് കേൾക്കുകയാണ്. ഇത് മിലിറ്ററി ട്രെയിനിങ് ഒന്നല്ലല്ലോ. നമ്മൾ പ്രവാചകൻ എന്ന അധ്യാപകനെ കുറിച്ചാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കേട്ടത്. പ്രവാചകന്മാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റവും കാരാക്കൂസ് ടീമിനെ ഡീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏറ്റവും കുരുത്തം കെട്ട ആളുകളുമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഓരോ നബിമാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സൗകര്യവും നമ്മുടെ മനസ്സമാധാനവും ഒക്കെ ആലോചിച്ച് വലിച്ചെറിഞ്ഞാൽ, ഒഴിവാക്കിയാൽ, ഉപേക്ഷിച്ചാൽ നമ്മൾ കാരണം സൃഷ്ടിക്കപ്പെടുന്നത് സാമൂഹിക വിരുദ്ധരുടെയും ക്രിമിനലുകളുടെയും കൊടും കുറ്റവാളികളുടെയും ഒരു തലമുറയാണ്. ഇവിടെ ആരുണ്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ? ഈ തലമുറയ്ക്കൊരു വഴികാട്ടിയായി, ഈ തലമുറയ്ക്കൊരു റോൾ മോഡലായി, ഈ തലമുറയ്ക്കൊരു ദിശാസൂചകമായി നിലനിൽക്കുവാൻ ആരുണ്ട് ഈ അമാനത്ത് നിർവഹിക്കുവാൻ എന്ന ചോദ്യമാണ് ഈ കാലം നമ്മളോട് ചോദിക്കുന്നത്. അതിനുവേണ്ടിയാണ് റബ്ബ് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കഷ്ടപ്പാടിൻ്റെ പണിയാണ്. വജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി ഹുവജ്തബാകും. അള്ള നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ തർബിയത്ത് എന്ന് പറയുന്ന ഈ ഉത്തരവാദിത്തത്തിനാണ്, തബ്ലീഗ് എന്ന് പറയുന്ന ഈ ഉത്തരവാദിത്തത്തിനാണ്. അത് സുഖമുള്ള പണിയല്ല, അത് ഭയങ്കര കംഫർട്ടബിളായ ജോബല്ല, അത് കഷ്ടപ്പാടാണ്. ജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി ലിത്തക്കൂനു ശുഹദാ ആലന്നാസ്. നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിന് മാതൃകയായി ജ്വലിച്ചുയർന്നു നിൽക്കണം. വത്തക്കൂനു വയക്കൂനു റസൂലു അലൈക്കും ഷഹീദ. നിങ്ങൾക്ക് മാതൃക സ്വീകരിക്കേണ്ടത് റസൂലിൽ നിന്നാണ്. ഇട്ടറിഞ്ഞു പോകാൻ സുഖാണ്. വദന്നൂൻ ഇദ്ദഹബ മുഗാലിബൻ. ദേഷ്യപ്പെട്ട് വലിച്ചെറിഞ്ഞ്, എന്നെ കൊണ്ടതൊന്നും കഴിയൂല, നിങ്ങൾ പറ്റുന്നവരെ കൊണ്ട് നോക്കിക്കോളിയും എന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ വളരെ സുഖമാണ്. പക്ഷെ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, അങ്ങേ അറ്റത്തെ ടോളറൻസോടുകൂടി മാത്രം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണിത്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ എന്ന് പറയുന്ന തർബിയത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ, വേണമെങ്കിൽ ചെയ്തോളി എന്ന് പറഞ്ഞാൽ പോരാ, വസ്തബിർ അലൈഹാ, ക്ഷമയോടുകൂടി ആ ഉത്തരവാദിത്തത്തിൽ നിലനിൽക്കണം എന്നുള്ള തീരുമാനമായിരിക്കട്ടെ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് പുറത്തേക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കാരണം ഒരുപാട് ടീച്ചേഴ്സ് കോൺഫറൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഉള്ള നിരാശൻ്റെ മേൽക്ക് കുറേ കൂടി നിരാശ അവരുടെ കൂടെ കൂടി തന്ന് അവസാനം നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് മെസ്സേജുകളാണ് പല അധ്യാപക സമ്മേളനങ്ങളും അധ്യാപക കൂട്ടായ്മകളും അധ്യാപക പരിശീലനങ്ങളും സമ്മാനിക്കുന്നതെങ്കിൽ എല്ലാ നന്മയുടെയും എല്ലാ മാറ്റത്തിൻ്റെയും എല്ലാ പരിവർത്തനത്തിൻ്റെയും മുന്നിൽ നടക്കുവാൻ ഉത്തരവാദപ്പെട്ടവരെന്നുള്ള നിലക്ക് ഒരു പുതിയ തുടക്കമാകാൻ, ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നിർവഹിച്ച് വിജയിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം, പക്ഷെ നമ്മളുടെ കടമ നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളെടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറേ പോസിറ്റീവായ കാര്യങ്ങൾ ഈ കുട്ടികളിലുണ്ട്. നമുക്ക് നമ്മുടെ കാലത്ത് ലഭ്യമല്ലാതിരുന്ന ഒരുപാട് സംഗതികൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അവൈലബിളാണ്. ഒരേ സമയത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കാമെന്നാണ് നമ്മൾ പറയാം. മൾട്ടി ടാസ്കിംഗ് ആണ്,
നമ്മൾ ക്ലാസ് എടുക്കാൻ തോന്നുമ്പോൾ തുടങ്ങുമ്പോൾ കുട്ടി പറയുക അതെനിക്ക് മനസ്സിലായി എന്ന്. ഫാസ്റ്റ് ലേണിംഗ് ആണ് അല്ലേ, വളരെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ വണ്ടൂരിൽ നിന്ന് നിലമ്പൂർക്ക്, നിലമ്പൂരിൽ നിന്ന് മഞ്ചേരിക്ക്, ഇതാണ് നമ്മളെ റൂട്ട്. ഓര് ചിന്തിക്കുന്നത് ഞാൻ കാനഡയിൽ പോവും, സ്വിറ്റ്സർലൻഡ് പോവും, അമേരിക്ക പോവും, ഞാൻ പോയിട്ട് പിന്നെ ലിവർപൂളിൻ്റെ എഫ് സിയിൽ ഞാൻ ജോയിൻ ചെയ്യും. ലോക ഗ്ലോബൽ മൈൻഡ് സെറ്റാണ് നമ്മളുടെ കുട്ടികളുടെ ഒരു പ്രത്യേകത. വളരെ ക്രിയേറ്റീവാണ്, ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. എന്ത് സാധനം നമ്മൾ ചോദിച്ചാലും നിമിഷം കൊണ്ട് നമുക്കതിൻ്റെ ഉത്തരം കുട്ടികളിൽ നിന്ന് കിട്ടും. എന്ത് ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ, നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെന്താ ചെയ്യുക? നമ്മളെ മക്കളോട് പറയാണോ ചെയ്യുക? മക്കളോട് പറഞ്ഞതിനേക്കാളും നല്ലത് പേരക്കുട്ടികളോട് പറയലാണ്. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് പപ്പ അത് ഇങ്ങോട്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. ആ കാലഘട്ടമാണ്, ടെക് സേവിയാണ്, എന്ത് പ്രോബ്ലത്തിന് അവരുടെ അടുത്ത് പരിഹാരങ്ങളുണ്ട്. ഇങ്ങനെ ചില നല്ല ഗുണങ്ങൾ കൂടി കുട്ടികൾക്കുണ്ട് എന്ന് ഇത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോഴും ഇങ്ങനെ ചില പോസിറ്റീവായ കാര്യങ്ങൾ ഈ മക്കൾക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവിടെ ചില പ്രതീക്ഷകളുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നത്. അതിനാദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുമ്പിലുള്ള കുട്ടി ആരാന്ന് തിരിച്ചറിയണം. ഈ കുട്ടികളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തമായ ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടായിട്ട് അവരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന കുട്ടികൾ അതിലുണ്ട്. വാപ്പ എന്നുള്ളത് വീഡിയോ കോളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവാസിയായി നിൽക്കുന്ന കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക വൈകൃതത്തിന് വിധേയമായ കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. മയക്കുമരുന്നിന് ഇനി വശംവദരായി ജീവിതം നശിച്ചുപോയ കുട്ടികൾ ആ കൂട്ടത്തിലുണ്ട്. ഈ കുട്ടികളെ, കുട്ടികൾ ചെയ്യുന്ന തിന്മകൾ കാരണം ആ തിന്മകളെ വെറുക്കുക എന്നതിന് പകരം കുട്ടികളെ വെറുക്കുക എന്നൊരു തലത്തിലേക്ക് അധ്യാപകർ എന്നുള്ള നിലക്ക് നമ്മൾ അധപ്പതിച്ചു പോയാൽ അത് നമ്മുടെ അമാനത്തിലുള്ള ഹിയാനത്താണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടിയെ തിരിച്ചറിയണം. ആദ്യം നമ്മളെ കുട്ടികളെ ഒന്ന് മനസ്സിലാക്കണം. ആ കുട്ടികളെ ഒന്ന് സ്നേഹിക്കാൻ തയ്യാറാവണം. കാരണം സ്നേഹം എന്നുള്ളത് അവർക്ക് കിട്ടാ കനിയാണ്, എവിടുന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും എവിടുന്നെങ്കിലൊക്കെ സ്നേഹം വീശി വലയെറിയുമ്പോഴേക്ക് അവരതിൽ വീണു പോകുന്നത്. ഈ നമ്മളുടെ മുമ്പിൽ ഉള്ള കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ, ഞാൻ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങളോടുള്ള ഒരു അധവുകേടാകും എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ക്ലാസ്സിലെ 60 കുട്ടികളുടെയും പേര്, അവരുടെ വാപ്പാൻ്റെ പേര്, അവരുടെ വീട്, അവരുടെ കുടുംബ പശ്ചാത്തലം. നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നീ അവനെ അറിയിക്കണം, ഇന്നീ ഉഹിബുക്ക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. എപ്പോഴെങ്കിലും നമ്മുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന്? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പിതാവിനെ പറ്റി അറിയണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. നമ്മൾ സ്നേഹിക്കുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യം എന്താണ്, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഷേധിയായി ധിക്കാരിയായി മാറുന്നത് എന്ന് എപ്പോഴെങ്കിലും ആ കുട്ടികളുടെ ഒരു പശ്ചാത്തലം പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? കുട്ടികളെ ഒന്ന് നമ്മൾ അടുത്ത് നിർത്തിയിട്ടുണ്ടോ? ക്ലാസ് റൂമിലുള്ള 40 മിനിറ്റ് സംസാരത്തിനപ്പുറത്ത് എപ്പോഴെങ്കിലും ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയത്തോ ലഞ്ച് ബ്രേക്കിലോ വഴിയിൽ നിന്ന് കാണുമ്പോഴോ ഒരു 5 മിനിറ്റെങ്കിലും കുട്ടിയുടെ കൂടെ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? മഹാനായ അധ്യാപകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാനായി ഒരു അധ്യാപകനെ പറഞ്ഞയക്കുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അക്ഷരം എഴുതാൻ അറിയാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത ആ വിദ്യാർത്ഥിയെ മുന്നിൽ നിർത്തിയിട്ട് ഇഖ്റാ ബിസ്മി എന്നല്ല ആദ്യമായിട്ട് ജിബ്രീൽ പറഞ്ഞത്. ജിബ്രീൽ ഫളമ്മനി, എന്നെ ഹഗ് ചെയ്തു എന്നാ പറഞ്ഞത്. ജിബ്രീൽ വന്നിട്ട് ഈ പഠിപ്പിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത പണി തൻ്റെ ശിഷ്യനെ ആലിംഗനം ചെയ്യുകയാണ്, തൻ്റെ ശിഷ്യനെ സമാധാനിപ്പിക്കുകയാണ്, തൻ്റെ ശിഷ്യന് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇതാണ് ഇസ്ലാമിക് വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ തയ്യാറായാൽ ഈ തലമുറയുടെ ഒരു പ്രശ്നം ഉപദേശം എന്നുള്ളത് അവർക്ക് അടുപ്പിക്കാൻ പറ്റൂല. ആ തുടങ്ങി എന്നാ പറയാം. ഉപദേശം എന്നുള്ള ഈ തന്തവൈബ് ഉണ്ടല്ലോ, അത് ഒരു നിലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തലമുറയാണ് നമ്മുടെ കുട്ടികളെ.
അവരടുത്ത് പോയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഉപദേശം നമ്പർ സാരോപദേശം എന്നുള്ളത് ഇപ്പം മാറിയിട്ട് സാറോപദേശം അതിൻ്റെ സാറ് കൊടുക്കുന്ന ഉപദേശം എന്നാണ് ഇപ്പം അതിൻ്റെ പുതിയ ഡെഫിനിഷൻ ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മളെ തന്ത വൈഭവം കൊണ്ട് അവിടെ ചെന്നാൽ ഈ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നോ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന നമ്മൾ വിചാരിക്കണ്ട. ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർ നമ്മൾ പറഞ്ഞതനുസരിക്കുന്നില്ലെങ്കിലും വീട്ടുകാർ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിലും അവരുടെ ചങ്കുകൾ പറഞ്ഞാൽ അവരെന്തു കേൾക്കും. എന്തിനാ പൈസ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇട്ടത്, മോഷ്ടിച്ചത് വീട്ടിൽ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ചങ്കിന് വേണ്ടിയിട്ടാണ്. ചെയ്യാത്ത കുറ്റത്തിൻ്റെ ക്ലാസ്സിൽ ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയും മറ്റവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ചങ്ക് പറഞ്ഞാൽ എന്തും കേൾക്കുന്ന, ചങ്ക് പറഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ചങ്കാവാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ കുട്ടിയെ അടുത്തറിയാൻ നമുക്ക് പറ്റണം. സോ നമ്മൾ പബ്ലിക്കായി കൊടുക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശകാരങ്ങളും ഒക്കെ അവർ വളരെ നെഗറ്റീവായിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ കൂടെ ഒന്ന് അടുത്തിരിക്കണം. ഒരു ലൈം ജ്യൂസ് വാങ്ങിക്കൊടുക്കണം, ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണം, ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് ചോദിക്കണം, കുട്ടിക്ക് എന്താ പ്രശ്നം, മാഷോടെ എന്താ അത്ര ദേഷ്യം, ടീച്ചറോടെ എന്താ അത്ര വെറുപ്പ്, നല്ല കുട്ടിയാണല്ലോ, നീ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ, നല്ല നല്ല ഭാവിയുള്ള കുട്ടിയാണല്ലോ, പക്ഷെ നീ എന്താ ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എനിക്ക് നിന്നെ കാണുമ്പോൾ സങ്കടമാണ് എന്ന് ഒന്ന് സെൻറ്റിയിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. ഈ കുട്ടികളുമായി നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ സാധിക്കുക, ആ കുട്ടികളുമായി നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, ആ കുട്ടിയുടെ പാരൻറ്റുമായി കോൺസ്റ്റൻ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇത് നമ്മൾ മാത്രം ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അതിൽ സ്കൂൾ എന്നുള്ള നിലക്ക്, കോളേജ് എന്നുള്ള നിലക്ക് നമ്മുടെ സ്ഥാപനവും, അധ്യാപകരെന്നുള്ള നിലക്ക് നമ്മളും, രക്ഷിതാക്കളും കുട്ടിയും എല്ലാവരും ഒരു 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 കൊളാബറേറ്റീവ്, ഒരു കൂട്ടായ്മയോടുകൂടി, ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ വലിയ മാറ്റം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കുട്ടികൾ ചെയ്യുന്ന കുരുത്തക്കേട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ കൺട്രോൾ പോവാറുണ്ട്, ദേഷ്യം പിടിക്കാറുണ്ട്, തെറിവാക്കുകൾ പറയാറുണ്ട്. അതോടുകൂടി നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ദീനിനെയാണ് കുട്ടികൾ വെറുക്കുന്നത്. എന്തുകൊണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ ലിബറലുകൾ ഉണ്ടാകുന്നു, നിഷേധികൾ ഉണ്ടാകുന്നു, യുക്തിവാദികൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഏത് യുക്തിവാദിയുടെ പിന്നിലും ഒരു പശ്ചാത്തലം, അവൻ പഠിച്ച കലാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു പെരുമാറ്റമോ ഒരു സ്വഭാവമോ ഒരു വൈകൃതമോ ആയിരിക്കാം ചിലപ്പോൾ അയാൾ അതിലേക്ക് നയിച്ചത് എന്നുള്ളത്. എല്ലാവരും അതിനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലവ് കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. നിങ്ങളെങ്ങാനും പരുഷമായി ഹാർഷായി അവരോട് പെരുമാറിയിരുന്നെങ്കിൽ കുട്ടികളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അള്ളാഹുവിൻ്റെ വലിയ ഒരു കനിവാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു ഇസ്ലാമികമായൊരു മെത്തഡോളജി ഉണ്ടല്ലോ. തെറ്റുകൾ നമ്മൾ പ്രശ്നം പലപ്പോഴും ഓനാരാ എന്നോട് മുട്ടാന്, ആ എന്നോട് കളിക്കുക, ആ എന്നാ എന്നെ കാണിച്ചുതരാം, അതാണ് പരിപാടി. നമ്മൾ അവനെ നമ്മളൊരു പിയറായിട്ട് പരിഗണിക്കുകയാണ്, സമപ്രായക്കാരെ പരിഗണിക്കുകയാണ്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയേ, ആ എന്നാണ്ടല്ലോ. ഈ ഫൈറ്റിങ്ങിനല്ല നമ്മൾ നിൽക്കേണ്ടത്. ആ പ്രായത്തിൽ നമ്മളെ കുരുത്തക്കടക്കെ കുട്ടികളെ അറിയണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അന്ന് ഈ സി സി ടി വിയും മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയത്തിൻ്റെ സംഘാടകർ അതുമായി നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ കുട്ടികളെ കുട്ടികളായിട്ട് കാണണം. പിന്നെ ഈ കുട്ടികൾ രണ്ട് കൊല്ലത്തെ കൊറോണ കഴിഞ്ഞ് വന്നവരാണ്. അവർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. അവരെങ്ങനെ ഒരാളോട് പെരുമാറണം എന്ന് അറിഞ്ഞുകൂടാ? നമ്മളോട് വന്നിട്ട് ബ്രോ ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നാ ചോദിക്കുക. കാരണം ഈ കുട്ടിക്ക് ഇതേ അറിയുള്ളൂ, ഇങ്ങനെ അവർക്ക് പെരുമാറാൻ അറിയുള്ളൂ. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറാനുള്ള സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെങ്കിൽ, സാധിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് മുമ്പിലുള്ളത്: ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. നമ്മൾ നന്നായി പഠിക്കണം, പഠിച്ച ചിലതൊക്കെ നമ്മൾ മറക്കണം. നമ്മളിപ്പോൾ ചെയ്യണമെന്നറിയോ? അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളെ ഉസ്താദ് നമ്മളോട് ചെയ്തതാണ് ഇപ്പോൾ നമ്മളെ കുട്ടികളോട് നമ്മൾ. അന്ന് നമുക്കതിന് വലിയ യോജിപ്പൊന്നും ഇല്ലായിരുന്നു.
അന്ന് ഉസ്താദിനെ കുറ്റം പറഞ്ഞവരാണ് ഭൂരിഭാഗം. പക്ഷെ നമ്മൾ ഉസ്താദായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതേ പണിപ്പോൾ ചെയ്യണം. അതായത് മൂന്ന് തലമുറക്കപ്പുറത്തുള്ള ടീച്ചിങ് മെത്തഡോളജിയുമായി കാലം കഴിച്ച് റിട്ടയർമെൻ്റ് കാത്തിരിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പഠിച്ചത് മറക്കണം, എന്നിട്ട് പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കണം. അതിന് നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും, മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ടീച്ചിങ് എന്നുള്ള നമ്മുടെ റോൾ എന്താണ്? ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, കുറേ വിവരങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു വിവര വിതരണ തൊഴിലാളിയാണോ അധ്യാപകൻ? വെറുതെ ഞാൻ ചോദിച്ചോക്കട്ടെ, നമ്മളെ ക്ലാസ് റൂമിൽ ഏറ്റവും വിവരമുള്ള ആരാ? നമ്മളാണോ കുട്ടിയാണോ? ആരാ ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കാ? കുട്ടിക്കാണ്. ആലിമ്യങ്ങളെ മുമ്പിലാണ് നമ്മൾ പോണത്. ആലിമ്യങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പൊ വിവരം വിതരണം ചെയ്യുക എന്ന് പറയുന്ന നമ്മളുടെ പഴയ പണിയുമായിട്ട് നമ്മൾ പോയി ഒരു മണിക്കൂർ 10 മുതൽ 11 വരെ ശ്വാസം പോലും വിടാതെ ക്ലാസ് എടുത്താൽ കുട്ടികളെ വൈക്ക് പോകും. ഇൻഫോർമർ അല്ല ടീച്ചർ, ട്രാൻസ്ഫോർമറാണ്. ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി പി ടി എ മീറ്റിങ്ങിൽ വരുമ്പോൾ പറയുന്നില്ല കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന്, അത് നമ്മൾ പഠിപ്പിച്ചിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കുട്ടി യൂട്യൂബിൽ നിന്ന് കേൾക്കുകയാണ് പരീക്ഷൻ്റെ തലേന്ന്. നമ്മളെ ടെക്സ്റ്റ് ബുക്കും നമ്മളെ നോട്ടും നമ്മളെ അസൈൻമെൻറ്റും നമ്മളെ ഹോംവർക്കൊന്നും കുട്ടി വെറുതെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മളെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വേറെ ക്ലാസ് ആൺകുട്ടികൾ എടുക്കുന്നുണ്ട് യൂട്യൂബിൽ, അത് കേട്ടിട്ടാണ് ഇവൻ വന്ന് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങണത്. എന്ത്, അത് ഒരു പോസിറ്റീവായി എടുത്തൂടെ നമുക്ക്? എല്ലാ വിവരം കൂടി എന്നിൽ കൂടി തന്നെ ഷെയർ ചെയ്യപ്പെടണം എന്ന് ചിന്തിക്കുന്നതിന് പകരം വിവരങ്ങളൊക്കെ എവിടുന്നെങ്കിലും കിട്ടിക്കോളും. ഈ കുട്ടിക്കൊരു ജീവിതം കൊടുക്കുക, ആ കുട്ടിക്കൊരു മാതൃകയാവുക, അവർക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാക്കുക, അവരുടെ ജീവിതത്തിലുള്ള ദൂഷ്യങ്ങളും ദുരന്തങ്ങളും അവരുടെ ജീവിതത്തിലുള്ള വൃത്തികേടുകളൊക്കെ ഒരു കൗൺസിലിങ്ങിലൂടെ, ഒരു സ്നേഹത്തിലൂടെ, വ്യക്തിപരമായ ആശയവിനിമയത്തിലൂടെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിൽ വേണ്ടത്. നമ്മളൊക്കെ പറയുന്ന പ്രശ്നമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ. എന്താ പരിഹാരം? മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, പൂർണ്ണമായും നിരോധിക്കാം. വീട്ടിൽ നിരോധിക്കാം, സ്കൂളിൽ നിരോധിക്കാം, ക്യാമ്പസിൽ നിരോധിക്കാം, നാട്ടിൽ നിരോധിക്കാം. ഇനി വരാനുള്ള ലോകം അതാ, നിങ്ങൾക്കറിയോ? ടെക്നോളജി മാത്രം ലോകം ഭരിക്കുന്ന ഒരു കാലത്തേക്ക് അടുത്ത 5 നമ്മുടെ കുട്ടികൾ പുറത്ത് പഠിച്ച് പുറത്തിറങ്ങണം. ഈ പറയുന്ന ടെക്നോളജിയിൽ നിന്നും ഈ പറയുന്ന സംവിധാനങ്ങളിൽ നിന്നൊക്കെ അവരെ നമ്മൾ മാറ്റി നിർത്തിയാൽ അവരവിടെ ചെല്ലുമ്പോൾ അസ്ഹാബുൽ കാഫിൻ്റെ മാതിരിണ്ടാവും. അവർ മൈഗ്രൻ്റുകളായി മാറും. അവർക്കിത് തിരിച്ചറിയാൻ കഴിയില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഒരു മാധ്യമമാണ്. പൈസ എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് ദോഷം ഉണ്ടാണ്, അതുകൊണ്ട് പൈസ വേണ്ട നമ്മൾ തീരുമാനിക്കലുണ്ടാവും. ആ പൈസ നല്ല നിലക്ക് ഉപയോഗിച്ചാൽ ആ പൈസ ഗുണമാണ്. സക്കാത്ത് കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ, പാവങ്ങളെ സഹായിച്ചാൽ ആ പൈസ ഗുണമാണ്. എന്നതുപോലെ ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാന വ തആല മാനവരാശിയുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ്. അതിനെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾക്ക് പകരം അവരെ സ്നേഹത്തോടെ മാറ്റി അവർക്ക് ഉപകാരപ്പെടുന്ന അവരുടെ വൈബ് അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ആപ്പുകളിലേക്കും എഡ്യൂക്കേഷൻ അക്കൗണ്ടുകളിലേക്കും ലേണിംഗ് പിന്നെ സൈറ്റുകളിലേക്കുമൊക്കെ ആ കുട്ടികളെ കൊണ്ടുവരുന്നതിന് പകരം പൂർണ്ണമായും നമ്മൾ ടെക്നോളജിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ നമ്മുടെ കുട്ടികൾ ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറയായി ഭാവിയിൽ നിരാലംബരായി നിസ്സഹായരായി നടക്കേണ്ടി വരും എന്നൊരു തിരിച്ചറിവുണ്ടാവണം. പിന്നെ എല്ലാ ഇൽമും ക്ലാസ് റൂമിൽ തന്നെ കൊടുക്കണ്ട. ഒരു ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളി, കുട്ടികളെ കൂടെ ഒന്ന് പാടത്തേക്ക് പോയിക്കോളി, ഒന്ന് മരത്തിമ കയറിക്കോളി, ഒന്ന് അങ്ങാടി പോയിക്കോളി, കുട്ടികൾക്ക് വേണ്ടി ഒരു വൈബ് നൈറ്റ് ക്യാമ്പ് നടത്തിക്കോളി, കുട്ടികൾക്ക് വേണ്ടി ഒരു വില്ലേജ് ട്രിപ്പ് നടത്തിക്കോളൂ. ഇങ്ങനെ മൊബൈൽ ഫോൺ ഒഴിവാക്കണം എന്ന് നമ്മൾ നേരിട്ട് പറയുന്നതിന് പകരം അവരെ കൂടെ നമ്മൾ കളിക്കുക, അവരെ കൂടെ നമ്മൾ ചളിയിലിറങ്ങുക, അവരെ കൂടെ നമ്മൾ നീന്തുക, അവരെ കൂടെ മരത്തിമ കയറുക. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നഷ്ടപ്പെടുന്ന സോഷ്യൽ സ്കിൽസ്, ആ സ്കില്ലുകൾ ഓരോന്നും നമ്മൾ ജീവിതത്തിലൂടെ നേടിക്കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ ആ കുട്ടിൻ്റെ ചങ്കായി മാറും. ആ ചങ്ക് നമ്മൾ എന്ന് ആയിത്തീരുന്നുവോ അന്ന് നമ്മൾ കുട്ടിനോട് പറയണം, നിസ്കരിക്കാൻ പോകുകയല്ലേ, ഇജ്ജ് പോയി നിസ്കരിച്ചോന്നല്ല, നിസ്കരിക്കാൻ പോകുകയല്ലേ, നമുക്ക് നിസ്കരിക്കാം.
അങ്ങനെ ഒരു കുട്ടിനോട് പറയാൻ പാടുണ്ട്, മോശമല്ലേ, പെൺകുട്ടികളെ നമ്മൾ ബഹുമാനിക്കണ്ടേ, ആൺകുട്ടികളോട് നമ്മൾ ഒരു പരിഗണന വേണ്ടേ എന്ന് നമ്മൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് പകരം സ്നേഹത്തോടെ അവൻ്റെ ചെവിട്ടിൽ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ നമുക്ക് മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകി ഓടുന്ന ഒരു പരിപാടിയാണ്. എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അനുഭവമുള്ളവർ, പരിചയമുള്ളവർ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഒരുപാട് കുട്ടികൾക്ക് ദിശ നൽകുന്നവർ, ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ വെളിച്ചം പകരുന്നവരായ നിങ്ങളുടെ മുന്നിൽ ഇനിയും കൂടുതൽ അത്തരം കാര്യങ്ങൾ ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അധ്യാപകനായ നമ്മുടെ ഉത്തരവാദിത്വം ഒരു 3 കൊല്ലം ഡിഗ്രി കാലത്ത്, 2 കൊല്ലം പ്ലസ് ടു കാലത്ത്, 10 കൊല്ലം സ്കൂൾ കാലത്ത് അവരെ പഠിപ്പിച്ച് ഒഴിവാക്കുക എന്നുള്ളതല്ല. അധ്യാപകൻ എന്നുള്ളത് നമ്മളൊരു ടീച്ചറായി മാറിക്കഴിഞ്ഞാൽ, നമുക്കൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അവളുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും ദിശ പകരുന്ന, ജീവിതകാലം മുഴുവനും മധുരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു നല്ല ഉസ്താദായി, നല്ല ഗുരുനാഥനായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. പുതിയ ജനറേഷൻ എവിടെയാണ് നിൽക്കുന്നത്, അവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഒരൊറ്റ ഒരു സെഷൻ കൊണ്ട് തീർക്കേണ്ട സംഗതിയല്ല. പറയാൻ വളരെ എളുപ്പമാണ്, ഏത് കാര്യവും ചെയ്യണമെനിക്ക് അതിൻ്റെ നയിപ്പറിയുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ഉത്തരവാദിത്തം ഇതാണ്, നമുക്കിതിൽ നിന്ന് പിന്മാറി ഓടാൻ കഴിയില്ല. നമ്മൾ കൂടി ഒഴിവായി പോയാൽ ഈ സമൂഹം, ഇനി വരാനുള്ള സമൂഹം നരകത്തിലേക്ക്, നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടി, തവക്കുലോടുകൂടി, റബ്ബിൽ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ല ക്ഷമ നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം, ചെറുതെങ്കിൽ ചെറുത്, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും, കഴിയണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളും തമ്മിൽ കുറച്ച് അകലുള്ളതുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞത്. അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എനിക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഈ അമാനത്ത്, ഈ മസ്ഊലിയത്ത്, ഈ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച്, അതുകൊണ്ട് സ്വർഗം ലഭിക്കുന്ന, അധ്യാപനം കൊണ്ട്, ടീച്ചിങ് കൊണ്ട് സ്വർഗം ലഭിക്കുന്ന ഏറ്റവും നല്ല ഭാഗ്യവാന്മാരായ പ്രബോധകരുടെ, മുറബികളുടെ, അല്ലിമകളുടെ, ഉസ്താദുമാരുടെ, തെർബിയത്തിൻ്റെ വക്താക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാന വതാല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർക്ക് നന്ദി, സദസ്സിന് നന്ദി. തക്കബ്ബലല്ലാഹു മിൻകും അജ്മാഇൻ. ബാറക അല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ.